ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ആൻമി സക്സസ് ഡയറി. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം നമുക്കറിയാം പി എസ് സി സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു വിഭാഗം ക്വസ്റ്റ്യൻ ആണ് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അപ്പം നമുക്കത് നോക്കാം ഏതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളതെന്ന്. അപ്പം അതിനു മുമ്പേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആളെന്ന് സെറ്റ് ചെയ്തിടുക. അതേപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിലും കൂടെ ജോയിൻ ചെയ്തേക്കുക. ടെലഗ്രാം ചാനൽ വഴി നമ്മൾ മറ്റ് ഇൻഫോർമേഷൻസും അതേപോലെ തന്നെ ക്ലാസ് എല്ലാം ഷെയർ ചെയ്തിരുന്നതാണ്. ഓക്കെ, ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ആദ്യമായിട്ട് ഈ വോട്ടിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാന നിയമസഭ ഏതാണ്? ആദ്യമായിട്ട് ഈ വോട്ടിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോണിക് വോട്ടിംഗ് അല്ലേ. ഇലക്ട്രോണിക് വോട്ടിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാന നിയമസഭ ഏതെന്നുള്ളതാണ്. ഏതാണ്? നമ്മുടെ കേരള നിയമസഭയിലാണ് ആദ്യമായിട്ട് ഈ വോട്ടിംഗ് രേഖപ്പെടുത്തിയത്. ഓക്കെ, കേരള നിയമസഭയിലാണ്, പ്രത്യേകം ഓർമ്മിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരെന്താണ്? എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര്? ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ, ലോകത്തിലെ അല്ല, ഇന്ത്യയിലെയാണ്, ഇന്ത്യയെ നിർമ്മിച്ചിട്ട് ഏറ്റവും വേഗതയേറിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരാണ് പരംസിദ്ധി. എന്താണ് പരംസിദ്ധി? AI. AI എന്ന് വെച്ചാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആണ്. ഓക്കെ, ഇപ്പൊ പരംസിദ്ധി AI എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ IT കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? ഇപ്പൊ ലോകത്തിലെയാണ്, ഇപ്പൊ ലോകത്തിലെ ആയതുകൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ IT കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? ഏതാണ്? TCS ആണ്. TCS ഏതാണ്? ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ് TCS എന്ന് പറയുന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്നത്. TCS. ഓക്കെ, ടാറ്റ കൺസൾട്ടൻസി സർവീസ്. ഓക്കെ, അപ്പൊ അതാണ് ഇന്ത്യയിലെയല്ല, ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ IT കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സ്ഥാപനം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആമസോണിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസ് നിലവിൽ വന്ന നഗരം ഏതാണ്? ആമസോണിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസ് നിലവിൽ വന്ന നഗരം, അത് ഇന്ത്യയിലാണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നഗരത്തിൻ്റെ പേര് ഹൈദരാബാദ് ആണ്. ഓക്കെ, അപ്പൊ ഹൈദരാബാദ് ആണ് ആമസോണിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസ് നിലവിൽ വന്ന നഗരം എന്ന് പറയുന്നത്. ഏതാണ്? ഹൈദരാബാദ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സേവനം മെച്ചപ്പെടുത്തുവാൻ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയവയിലെ പ്രാദേശിക ഭാഷകളായി ഉൾപ്പെടുത്തിയ ഇ-കൊമേഴ്സ് സ്ഥാപനം ഏതാണ്? സേവനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മലയാളം, ഇംഗ്ലീഷ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയവയെ പ്രാദേശിക ഭാഷകളായി ഉൾപ്പെടുത്തിയ ഇ-കൊമേഴ്സ് സ്ഥാപനത്തിൻ്റെ പേരെന്താണ്? ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന സ്ഥാപനം തന്നെയാണ് ആമസോൺ അല്ലേ. ഇപ്പം ആമസോണിൽ ഇപ്പോൾ എന്താണ്, മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലെ നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സേവനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഈ ഒരു കമ്പനിയുടെ പേര് ചോദിച്ചാൽ ഇതൊരു ഇ-കൊമേഴ്സ് കമ്പനിയാണ്. അപ്പൊ ഈ ഒരു ഇ-കൊമേഴ്സ് കമ്പനിയുടെ പേര് ചോദിച്ചാൽ ആൻസർ ഏതാണ്? ആമസോൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ സ്വന്തം ലാപ്ടോപ്പ് പദ്ധതിയുടെ പേരെന്താണ്? കേരളത്തിൻ്റെ സ്വന്തം ലാപ്ടോപ്പ് പദ്ധതിയുടെ പേരാണ് കോക്കോണിക്സ്. ഏതാണ്? കോക്കോണിക്സ്. കേരളത്തിൻ്റെ സ്വന്തം ലാപ്ടോപ്പ് പദ്ധതിയുടെ പേരെന്താണ്? കോക്കോണിക്സ് എന്നാണ് സ്വന്തം ലാപ്ടോപ്പ് പദ്ധതിയുടെ പേര്. ഓക്കെ, നെക്സ്റ്റ്, സംസ്ഥാന IT മിഷനും സാക്ഷരതാ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന ഡിജിറ്റൽ സാക്ഷരതാ ക്യാമ്പയിൻ്റെ പേരെന്താണ്? ഓക്കെ, ഇപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, സാക്ഷരതാ മിഷൻ എന്തിനാണ്? എല്ലാവരെയും സാക്ഷരതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാക്ഷരതാ മിഷൻ. അതേപോലെ സംസ്ഥാന IT മിഷൻ, ഇപ്പോൾ IT മിഷനും സാക്ഷരതാ മിഷനും കൂടെ ചേരുമ്പോൾ അവിടെ എന്താണ്? ഡിജിറ്റൽ, എല്ലാവരെയും എന്താണ്? ഡിജിറ്റൽ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ്റെ പേരെന്താന്ന് ചോദിച്ചിരിക്കുന്നത് I am also digital എന്നുള്ളതാണ്. ഇപ്പോൾ സാക്ഷരതാ മിഷനിൽ എല്ലാവർക്കും സാക്ഷരത കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ IT വകുപ്പ് എന്ത് കൊടുക്കും? IT ഡിജിറ്റലായിട്ട് സാക്ഷരത കൊടുക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള ക്യാമ്പയിന്റെ പേരാണ് I am also digital അല്ലേ. ഞാനും ഡിജിറ്റലായി, I am also digital എന്ന് പറയുന്ന ആ ഒരു പദ്ധതി. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒ ടി ടി എന്നുള്ളത്. ഈ ഒ ടി ടിയുടെ പൂർണ്ണ രൂപം എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് ഒ ടി ടി? ഒ ടി ടി പ്ലാറ്റ്ഫോം കേട്ടിട്ടുണ്ടല്ലോ. ഇതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഓവർ ദി ടോപ്പ് എന്നാണ്. ഓവർ ദി ടോപ്പാണ് ഒ ടി ടി എന്ന ചുരുക്കെഴുത്തിൽ നമ്മൾ പറയുന്നത്, ഓവർ ദി ടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ക്വസ്റ്റ്യനും കൂടെ പഠിക്കണം. അതായത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ആദ്യമായി റിലീസ് ചെയ്ത മലയാള ചലച്ചിത്രമാണ് സൂഫിയും സുജാതയും. ഓക്കെ, ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് റിലീസ് ചെയ്ത മലയാള ചലച്ചിത്രം സൂഫിയും സുജാതയുമാണ്. അതേപോലെ തമിഴാണെങ്കിൽ പൊന്മകൾ വന്താൽ എന്നുള്ളതാണ്, പൊന്മകൾ വന്താൽ. ഇനി ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ഹിന്ദി ചിത്രം അല്ലെങ്കിൽ ബോളിവുഡ് ചിത്രം ചോദിച്ചാൽ ഗുലാബി സിതാബോ എന്നുള്ളതാണ്, ഗുലാബി സിതാബോ. അപ്പോൾ ഈ മൂന്ന് സിനിമകളുടെ പേരും ഓർത്തിരിക്കുക. മലയാളം സൂഫി സുജാതയും, തമിഴ് പൊന്മകൾ വന്താൽ, അതേപോലെ ബോളിവുഡ് ചിത്രം ഗുലാബി സിതാബോ. ഓക്കെ, അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും കൂടെ പഠിച്ചിരിക്കണം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സർക്കാർ ഒ ടി ടി പ്ലാറ്റ്ഫോം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്താണ് സർക്കാർ കീഴിൽ, സർക്കാരിൻ്റെ കീഴിൽ ഒ ടി ടി പ്ലാറ്റ്ഫോം നിലവിൽ വരുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനെ വരാനായിട്ട് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഔദ്യോഗിക വീഡിയോ കോൾ ആപ്പ് ഏതാണ്? ഇന്ത്യയുടെ ഔദ്യോഗിക വീഡിയോ കോൾ ആപ്പ് ഏതാണെന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക വീഡിയോ കോൾ ആപ്പ്? ഒരുപാട് വീഡിയോ കോൾ ആപ്പ് നമുക്കറിയാം, പക്ഷേ ഇന്ത്യയുടെ ഔദ്യോഗിക വീഡിയോ കോൾ ആപ്പ് എന്ന് പറയുന്നത് വി കൺസോൾ ആണ്. ഏതാണ്? വി കൺസോൾ ആണ് ഇന്ത്യയുടെ ഔദ്യോഗിക വീഡിയോ കോൾ ആപ്പ് എന്ന് പറയുന്നത്, വി കൺസോൾ. ഇത് ഡെവലപ്പ് ചെയ്തത് ടെക്ജൻഷ്യ കമ്പനിയാണ്. അതായത് ചേർത്തല ഇൻഫോ പാർക്കിലെ ടെക്ജൻഷ്യ കമ്പനിയാണ് ഈ വി കൺസോൾ ആപ്പ് ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്തത്. ഏതാണ്? ടെക്ജൻഷ്യ കമ്പനി. ഓക്കെ, ആപ്പിൻ്റെ പേര് വി കൺസോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഐ ടി ആക്ടിൻ്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ടിക്ടോക്ക് അടക്കം 59 ചൈനീസ് അപ്ലിക്കേഷനുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്? നമുക്കറിയാം ഈയിടയ്ക്ക് ചൈനീസ് ആപ്പുകൾ കുറേ എണ്ണം നിരോധിച്ചിരുന്നു അല്ലേ. ടിക്ടോക്ക് അടക്കമുള്ള ഒരുപാട് ചൈനീസ് ആപ്പുകൾ നിരോധിച്ചിരുന്നു. അപ്പോൾ ഇത് ഐ ടിയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. 69A എന്ന് പറയുന്ന വകുപ്പ് പ്രകാരം. ഓക്കെ, 69A എന്ന് പറയുന്ന വകുപ്പ് പ്രകാരമാണ് എന്താണ് ടിക്ടോക്ക് അടക്കമുള്ള 59 ചൈനീസ് അപ്ലിക്കേഷനുകളെ ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയത്. 69A എന്ന് പറയുന്ന ഐ ടി ആക്ട് പ്രകാരമാണ്. ഓക്കെ, അടുത്തത് മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ പുതിയ പതിപ്പ് ഏതാണ്? മൈക്രോസോഫ്റ്റ് വിൻഡോസ് നമുക്കറിയാം അല്ലേ, നമ്മുടെ ലാപ്പിലും കമ്പ്യൂട്ടറിലുമൊക്കെ ഉള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷൻ ഏതെന്ന് വെച്ചാൽ അത് വിൻഡോസ് 11 ആണ്. വിൻഡോസ് 11. ഓക്കെ, അടുത്തത് ബഹിരാകാശ യാത്ര നടത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജ ഏതാണ്? ബഹിരാകാശ യാത്ര നടത്തുന്ന ഇന്ത്യയുടെ മൂന്നാമത്തെ വംശജ, ഇന്ത്യൻ വംശജ അല്ലേ. അപ്പോൾ ആദ്യത്തെ നമുക്കറിയാം കൽപ്പന ചൗള, രണ്ടാമത്തേത് സുനിത വില്യംസ്, മൂന്നാമത്തെയാളാണ് സിരിഷ ബാന്തല. ആരാണ്? സിരിഷ ബാന്തലയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, ബഹിരാകാശ യാത്ര നടത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, സിരിഷ ബാന്തല, സിരിഷ ബാന്തല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് സമ്പൂർണ്ണ ഇ സാക്ഷരത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓക്കെ, എന്താണ് സംസ്ഥാനത്ത് സമ്പൂർണ്ണ ഇ സാക്ഷരത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഇ കേരളം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, ഐ ആം ഓൾസോ ഡിജിറ്റൽ എന്നും പറഞ്ഞിട്ട് തൊട്ട് മുന്നേ നമ്മളൊരു ക്യാമ്പയിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സംസ്ഥാന ഐ ടി വകുപ്പും അതുപോലെ എന്താണ് സാക്ഷരതാ മിഷനും കൂടെ ചേർന്നിട്ട് നടപ്പിലാക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത്, ഐ ആം ഓൾസോ ഡിജിറ്റൽ. ഇതെന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ സമ്പൂർണ്ണ ഇ സാക്ഷരത നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഇ കേരളം പദ്ധതി. എന്താണ് ഇ കേരളം പദ്ധതി? ഓക്കെ, അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.